എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കറ്റാർവാഴ ചെടി നമുക്കൊക്കെ സുപരിചിതമായ ഔഷധ ഗുണമുള്ള ചെടിയാണ്. ഇന്ന് ഈ കറ്റാർവാഴ എനിക്ക് തന്ന ഒരു ആത്മീയ ഔഷധത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം 3 മാസങ്ങൾക്ക് മുൻപ് ഒരു മരുന്നിൻ്റെ ആവശ്യത്തിനായി ഈ കറ്റാർവാഴ ചെടിയിൽ നിന്നും 2 പോളകൾ ഞാൻ മുറിച്ചു മാറ്റുകയുണ്ടായി. 1 പോളയുടെ ആവശ്യം വന്നു. അതിനുശേഷം മറ്റേ പോള ഞാൻ മുറിയിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒരു തരത്തിലും അതിൻ്റെ ആവശ്യം എനിക്ക് വന്നുമില്ല. ഈ ദിവസങ്ങളിൽ വളരെ അവിചാരിതമായി ഈ കറ്റാർവാഴ പോള എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് കണ്ണിൽ പെട്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു, ദൈവമേ അത് ചീഞ്ഞുപോയി കാണുമല്ലോ, അല്ലെങ്കിൽ അതെല്ലാ തരത്തിലും ഉപയോഗശൂന്യമായി കാണുമല്ലോ എന്ന്. എങ്കിലും അതെടുത്തു നോക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എടുത്ത ക്ഷണത്തിൽ വളരെയധികം പോസിറ്റീവ് എനർജി കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ ആ മുറിച്ചു കളഞ്ഞ ആ ഒരു ഭാഗത്ത് മാത്രം ഒരല്പം വാട്ടം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആ കറ്റാർവാളപ്പോള മുഴുവൻ എപ്രകാരം ഞാൻ മുറിച്ചെടുത്തുവോ അതുപോലെ തന്നെ ഫ്രഷായി അതിൻ്റെ അകത്ത് അതിൻ്റെ സത്ത, അതിലെ ജലം ഒരു കേടും കൂടാതെ അപ്രകാരം തന്നെയായിരുന്നു. ഇതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലതരത്തിലുള്ള മുറിച്ചു മാറ്റലുകളും പലതരത്തിലുള്ള വേർതിരിച്ച് നിർത്തലും മാറ്റി നിർത്തപ്പെടലുകളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാകും. അപ്പോഴെല്ലാം എല്ലാ വിധത്തിലും നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്തയോടുകൂടി സമൂഹത്തിൽ നിന്ന് മാറുകയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നല്ല ചിന്തകളിൽ നിന്നൊക്കെ നാം പിന്തിരിഞ്ഞു പോവുകയും സമൂഹത്തിൽ നിന്നും ജീവിതത്തോട് തന്നെ നാം പുറന്തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു പോകാറുണ്ട്. ഇവിടെ ഈ കറ്റാർവാഴപ്പോള നമുക്ക് വലിയൊരു മാതൃകയാണ്. എത്രമാത്രം പിഴുതെറിയപ്പെടുന്ന അനുഭവങ്ങളുണ്ടായാലും എത്രമാത്രം നമ്മെ ഊറ്റിയെടുത്തു ഉപയോഗിച്ചു അതിനുശേഷം മാറ്റി നിർത്തി എന്നൊക്കെയുള്ള സ്വാഭാവിക ചിന്തകൾ നമ്മിൽ ഉണരുമ്പോഴും ഈ കറ്റാർവാഴ നമുക്കൊരു പാഠമാണ്. തമ്പുരാനോട് ചേർന്ന് നിന്ന് ഈ ചേർന്ന് നിൽക്കുന്ന അവസരത്തിലെല്ലാം നാം അവിടെ നിന്നും ആത്മീയ സമ്പത്ത് ഊറ്റിയെടുത്ത് ഇത് ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള വലിയ ആയുധമായി നമുക്കതിനെ കാണാം. കറ്റാർവാഴ ചെടിയോട് അതിൻ്റെ പോള ചേർന്ന് നിൽക്കുന്ന സമയത്ത് മണ്ണിൽ നിന്ന് ജലം സ്വീകരിച്ച് അത് സംഭരിച്ചു വെച്ച് ഏത് പ്രതികൂല സാഹചര്യത്തിലും എടുത്തുപയോഗിക്കുവാനുള്ള, തളർന്നു പോകാതിരിക്കുവാനുള്ള ഉൾക്കാമ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് ശേഖരിച്ചു വയ്ക്കുന്നത് പോലെ, അനുദിനം സക്രാരിയോട് ചേർന്നിരുന്നു കൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും തളർന്നു പോകാതിരിക്കുവാനുള്ള ഉൾക്കാമ്പ്, ദൈവിക സത്ത, ആത്മീയ സത്ത നമുക്കും സ്വീകരിക്കാം. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം വരൾച്ചയുണ്ടായാലും ഉള്ളിൻ്റെ ഈ സത്ത, ദൈവമാകുന്ന ഈ സത്ത നമ്മുടെ ഉള്ളിൽ പച്ചപ്പായി നിലനിൽക്കട്ടെ എന്ന് ഏവർക്കും ആശംസിക്കുന്നു. ഒരു നല്ല ഞായറാഴ്ച നേർന്നുകൊണ്ട് ഏറെ സ്നേഹത്തോടെ, നന്ദിയോടെ.